അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് കുറേ നാളായി വന്നിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതാ ഒരു കറി പൗഡറിൻ്റെ പൊടി വെച്ചിട്ട് കറിയും അതിൻ്റെ തന്നെ ഫ്രൈയും കൂടിയാണ്. അപ്പോൾ ആ പൊടി ഏതാ വെച്ചാൽ നമ്മളതാ ഓംലി കറി പൗഡറാണ്. ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഓംലി ടേസ്റ്റ്, അതാണ് ആൾ ഇൻ കറി പൗഡർ. ഈ ഒരു പൊടി കൊണ്ടാണ് ഞാൻ ഈ കറിയും ഫ്രൈയൊക്കെ ഉണ്ടാക്കുന്നത്. വേറൊരു മസാലയും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ കറി പൗഡർ ഒന്ന് വാങ്ങി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി കറിയും ഫ്രൈയുമാണ്, നല്ല ടേസ്റ്റുള്ള ഇതാണ്, നല്ല സ്മെല്ലാണ്. ഇപ്പോൾ ഇവിടെ ഇവർ ഇതിൻ്റെ ബാക്കിയുള്ള കുറേ പ്രൊഡക്റ്റ് ഉണ്ട്, ബിരിയാണി മസാല ഉണ്ട്, പലതരം അച്ചാറുകളുണ്ട്, ഒക്കെ ചുക്കാപ്പി ഉണ്ട്, ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള 2 ഉള്ളിയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ചെറുതാക്കി നല്ല നൈസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 1.5 സ്പൂണോളം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ചെറിയ മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. കറിക്ക് പാകമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചിക്കനിലേക്ക്, ഞാനിതാ 1/2 കിലോൻ്റെ മുകളിലുണ്ടാവും ചിക്കന്, അതിലേക്ക് ഞാൻ ഈ മസാല ഇട്ടിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് കേട്ടോ. ഇത് മുറിച്ച് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് നമ്മളെ ഈ കറി പൗഡറാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ പുതിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആളിൻ വൺ കറി പൗഡറാണ് ഇട്ടോ ഇത്. എല്ലാ പൊടിയും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറൊരു മസാലയും നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള പൊടിയാണ് ഇത്. ഈ പൊടി എന്ന് വെച്ചാൽ ഈ കറി എന്നല്ല, എല്ലാ കറികൾക്കും സ്നാക്കാണ്. നമ്മൾ എന്തിനൊക്കെ മസാല യൂസ് ചെയ്യുന്നോ അതിനൊക്കെ ഈ ഒരു പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ല പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ തക്കാളി നല്ലതുപോലെ വെന്ത് മിക്സായി വന്നിട്ടുണ്ട്.
മിനിറ്റ് ഇതുപോലെ ഈ മസാലയിൽ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതുപോലെ ഞാൻ ചിക്കന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ലേശം ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതേ പാത്രത്തിലോട്ടേക്കാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഇതേ മസാല ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കറി പൗഡർ, ഇനി പാകത്തിനുള്ള ഉപ്പ് കൊടുക്കാം, കുറച്ച് കറിവേപ്പില കൊടുക്കാം, ഒരു സ്പൂൺ ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കറി ആയതിൻ്റെയൊക്കെ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അതുവരെ ഇത് റെസ്റ്റ് ചെയ്ത് ഇരിക്കട്ടെ. മസാല ഒന്ന് കുറച്ച് കുടിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കന്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് കുറച്ച് ചിക്കൻ വേവാനും ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോറി, അത് ഇങ്ങനെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെറിയ തീ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ച് നിന്ന് എനിക്ക് നെയ്ച്ചോറാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ചിക്കന് ചൂടായി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഊറ്റി കൊടുക്കാം. അപ്പൊ നമ്മളെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓഫ് ആക്കാൻ പോവാണ്. അപ്പൊ അതിലേക്ക് ലേശം മല്ലി ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചൂടാകുമ്പോൾ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഞാൻ എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിച്ചത് ഞാൻ പകുതിയോളം എടുത്തു കഴിഞ്ഞ് അപ്പോൾ ആ വീഡിയോൻ്റെ ഓർമ്മ വന്ന്. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ചിക്കനും റെഡിയായി, കറിയും റെഡിയായി. ഇനി ഞാൻ ചോറും കൂടി വിളമ്പുന്നതും കൂടി ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മളെ ഫുഡ് ഇതാ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി ഇതാ റെഡിയായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിനല്ലോ, ഇതിൽ ഞാൻ ഒരു മസാലയും വേറെ ഇട്ടിട്ടില്ല. ഈ ഒറ്റ പൗഡർ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കറി പൗഡർ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.